ഹേയ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എങ്ങനെ ഒരു ആൽഫയായിട്ട് മാറാം. ആൽഫ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി ആണുങ്ങളുടെ ഇടയിലുമുണ്ട്, പെണ്ണുങ്ങളുടെ ഇടയിലുമുണ്ട്. ആൽഫ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറായിരിക്കും എന്നും പറഞ്ഞ് എല്ലാ ലീഡേഴ്സും ഒരിക്കലും ആൽഫയാകില്ല, എല്ലാ ആൽഫകളും ഒരിക്കലും ലീഡേഴ്സുമാകില്ല. ആൽഫയെക്കുറിച്ച് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആക്ട് കോൺഫിഡൻസ് ഇൻ എവറി സിറ്റുവേഷൻ. അതായത് നിങ്ങൾ ഒരു ആൽഫയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ കീ സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളത് ബിൽഡ് ചെയ്യുക, എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവരും അതും കയറി കാണുക. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആൽഫയാകാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഉള്ളതായിട്ട് അങ്ങ് അഭിനയിച്ചേക്കണം. എന്ത് വേസ്റ്റായിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ പോലും ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള രീതിയിൽ അങ്ങ് അഭിനയിച്ച് തകർത്തേക്കണം. ഇങ്ങനെ നിങ്ങൾ അഭിനയിക്കുമ്പോൾ സൈക്കോളജിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ ബിൽഡാകാനായിട്ട് തുടങ്ങും. അതുമാത്രമല്ല, ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആൽഫയെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു പ്രശ്നം വരുമ്പോൾ ആൽഫ മെയിൽസ് അല്ലെങ്കിൽ ആൽഫ വുമൻസ് ഒക്കെ എപ്പോഴും കോൺഫിഡൻ്റായിട്ടായിരിക്കും നിൽക്കുന്നത്. അവർ ഒരിക്കലും ഇങ്ങനെ പേടിച്ചായിട്ട് നിൽക്കില്ല, എന്ത് വന്നാലും ഡീൽ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൽഫയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേ കാം ഇൻ എവറി സിറ്റുവേഷൻ. അതായത് എന്ത് വേസ്റ്റായിട്ടുള്ള സംഭവം സംഭവിച്ചാലും ആൽഫ മെയിൽസ് അല്ലെങ്കിൽ ആൽഫ മോൺ ആൽഫ പേഴ്സണാലിറ്റി ഉള്ളവർ ഭയങ്കര കാമായിട്ടായിരിക്കും ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്നത്. എന്ത് തന്നെ ജീവിതത്തിൽ എന്ത് പരാജയമോ ദുഃഖമോ വിജയമോ നഷ്ടമോ എന്ത് സംഭവിച്ചാലും അവർ ഒരിക്കലും ഓവർ റിയാക്ട് ചെയ്യാറില്ല, എല്ലാത്തിനും സെയിം റിയാക്ഷൻ ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ധോണി പിന്നെ ഇന്ദിരാഗാന്ധി ഇങ്ങനെയുള്ളവരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, എന്ത് തന്നെ സംഭവിച്ചാലും അവർ കാമായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. എത്ര വലിയ പ്രശ്നം വന്നാൽ പോലും വളരെയധികം കാമായിട്ട് ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ അവർ കണ്ടുപിടിക്കും. ഒരിക്കലും ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ഗുണമുള്ളതുകൊണ്ടാണ് അവർ എപ്പോഴും ഒരു പാക്കിൻ്റെ ലീഡറായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ആൽഫയായിട്ട് മാറണം എന്നുകൂടി ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെ വളരെയധികം കാമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഒരിക്കലും ഓവർ റിയാക്ട് ചെയ്യരുത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോക്ക് ലെസ് അബൌട്ട് യുവർ സെൽഫ്. ആൽഫ മെയിൽസ് ഒരിക്കലും അവരെക്കുറിച്ച് തന്നെ പൊക്കി പറയാറില്ല, അവരെക്കുറിച്ച് ബാക്കിയുള്ളവരായിരിക്കും പറയാറ്. നിങ്ങൾക്കൊരു ആൽഫ മെയിലായിട്ട് മാറണം അല്ലെങ്കിൽ ആൽഫ വുമണായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ നിങ്ങളെത്തന്നെ പറ്റി പൊക്കി പറയല്ല്, ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എത്ര വലിയ കാര്യം നിങ്ങൾ ചെയ്താൽ പോലും നിങ്ങളത് പുറത്തു പറയാനായിട്ട് പാടില്ല. ഇത് ആൽഫ മെയിൽസിൻ്റെ ഒരു പ്രത്യേക ഗുണമാണ്. ആൽഫ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും അവരെ പറ്റി പൊക്കി പറയാറില്ല, കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം നിങ്ങൾക്ക് ആൽഫയായിട്ട് മാറണ എല്ലാ പോലും നിങ്ങളെ നിങ്ങളെ തന്നെ പറ്റി പൊക്കി പറയാനായിട്ട് പാടില്ല, ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, നമ്മളെ ആൾക്കാർ കളിയാക്കും, അവരൊരു സ്വയം പൊക്കിയാണെന്ന് ബാക്കിയുള്ളവരുടെ മനസ്സിൽ ഒരു തോന്നൽ വരും. അപ്പം നിങ്ങളെ നിങ്ങളെ തന്നെ പറ്റി പറയുന്നത് അവസാനിപ്പിക്കുക. തറാത്ത് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ 90% ആളുകളും നെഗറ്റീവായിട്ട് പോകാനാണ് പതിവ്. 10% മാത്രം ആളുകളാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു 10% ആളുകൾക്കാണ് ആൽഫ പേഴ്സണാലിറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പോലെ ചിന്തിക്കാതെ വേറിട്ട വഴിയിൽ ആ ഒരു പ്രശ്നത്തെ കാണാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് വേറൊരു പോസിറ്റീവ് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ ഒരു പോസിറ്റീവ് കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എല്ലാവരും ചിന്തിക്കുക പോലെ ചിന്തിക്കാതിരിക്കുക, എല്ലാവരുടെയും കാഴ്ചപ്പാടുകളിൽ നിങ്ങളിലേക്ക് എടുത്തിട്ട് നിങ്ങളും ആ ഒരു രീതിയിൽ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കാണുന്നത് അവസാനിപ്പിക്കുക. ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസ് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഡിയോസ്.